ഹായ് എവരിവൺ ദിസ് ഈസ് മീ സമീറ അജ്മൽ ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് 100 ഇയേഴ്സ് വാറിനെ കുറിച്ചാണ് അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് എനിക്ക് നിങ്ങളോടുള്ള ഒരു സജഷൻ എന്ന് പറയുന്നത് നിങ്ങൾ ബ്രിട്ടീഷ് ഹിസ്റ്ററി സബ്ജക്ട് പഠിക്കുമ്പോൾ തുടർച്ചയായി വീഡിയോ കാണാൻ ശ്രമിക്കുക കാരണം ആദ്യം മുതലുള്ള അതിൻ്റെ തുടർച്ചയാണ് മറ്റ് അടുത്ത നെക്സ്റ്റ് വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് ഓരോ പീരീഡിൽ അല്ലെങ്കിൽ ഓരോ കോൺക്വസ്റ്റിലും വരുന്ന രാജാക്കന്മാർ ആരാണ് ഹെൻറി സെക്കൻഡ് ആണോ ഹെൻറി ഫോർത്ത് ആണോ അതിനുശേഷം ആരാണ് വരുന്നത് അവർ ഏത് ഇൻസിഡൻറ്റുമായി ബന്ധപ്പെട്ടതാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരു ബുക്കിൽ നോട്ട് ചെയ്ത് പോവുകയാണെങ്കിൽ എക്സാമിന് നിങ്ങൾക്ക് എളുപ്പം കാരണം എക്സാമിനിടയിൽ നിന്ന് ഏതെങ്കിലുമൊക്കെ ക്വസ്റ്റ്യൻ ആയിരിക്കും ഒന്നുകിൽ ഏതെങ്കിലും രാജാവ് ഹെൻറി 8th അല്ലെങ്കിൽ വില്യം 1st അല്ലെങ്കിൽ തോമസ് ബെക്കറ്റ് തോമസ് മോർ ഇതൊക്കെ ഏത് ഇൻസിഡൻറ്റുമായി ബന്ധപ്പെട്ടതാണെന്ന് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ എളുപ്പത്തിൽ നിങ്ങൾക്ക് എക്സാം സ്കോർ ചെയ്യാൻ പറ്റും പിന്നെ മറ്റൊന്നെന്ന് പറയുന്നത് ഞാൻ ക്വസ്റ്റ്യൻ പേപ്പർ നാളെ ഇടണം എന്ന് വിചാരിക്കുന്നുണ്ട് പക്ഷേങ്കിൽ എനിക്ക് ഇതുവരെ നിലവിൽ 2018 ക്വസ്റ്റ്യൻ പേപ്പർ മാത്രമേ ലഭിച്ചിട്ടുള്ളൂ ഇതിന് ലേറ്റസ്റ്റ് ആയിട്ടുള്ളത് ആരെങ്കിലും മെയിൽ ചെയ്ത് തരുകയാണെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി അങ്ങനെയാണെങ്കിൽ അടുത്ത വീഡിയോ എനിക്കത് ചെയ്യാൻ പറ്റുന്നതായിരിക്കും അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ രേഖപ്പെടുത്താൻ മറക്കരുത് പോസിറ്റീവായാലും നെഗറ്റീവായാലും അതാണ് നമുക്ക് അടുത്ത വീഡിയോ ചെയ്യാനുള്ള മോട്ടിവേഷൻ ഇംഗ്ലണ്ടും ഫ്രാൻസും തമ്മിൽ നടന്ന യുദ്ധമാണ് 100 ഇയേഴ്സ് വാർ 100 ഇയേഴ്സ് വാർ എന്ന് പറയുന്നത് തുടർച്ചയായിട്ടുള്ള ഒരു യുദ്ധമല്ല ചില സമയത്ത് യുദ്ധം ചില സമയത്ത് സമാധാനം അതായത് ഓരോ സമയത്ത് യുദ്ധം കഴിയുമ്പോഴും ഒരു എഗ്രിമെൻറ്റിൽ എത്തുകയും അവർ ഉടമ്പടി സൈൻ ചെയ്യുകയും പിന്നീട് അത് ലംഘിക്കുമ്പോഴാണ് വീണ്ടും യുദ്ധം ഉണ്ടാകുന്നത് അങ്ങനെ 100 വർഷത്തോളം ഏകദേശം 116 വർഷത്തോളം ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് എന്നാലും ഇത് 100 ഇയേഴ്സ് വാർ എന്നാണ് അറിയപ്പെടുന്നത് 100 ഇയേഴ്സ് വാർ നടന്ന സമയത്ത് ഭരിച്ചിരുന്ന ഇംഗ്ലണ്ടിലെ രാജാക്കന്മാരുടെ പേരാണ് എഡ്വാർഡ് 3rd റിച്ചാർഡ് 2nd ഹെൻറി 4th ഹെൻറി 5th ഹെൻറി 6th ഫ്രാൻസിൽ ആ സമയത്ത് ഭരിച്ചിരുന്ന രാജാക്കന്മാരുടെ പേരാണ് ഫിലിപ്പ് 6th ജോൺ 2nd ചാൾസ് 5th ചാൾസ് 6th ചാൾസ് 7th യുദ്ധത്തിൻ്റെ കാരണങ്ങൾ പറയുന്നതിന് മുന്നേ നമ്മൾ കുറച്ച് ചരിത്രം മുന്നത്തെ ചരിത്രം മനസ്സിലാക്കിയിരിക്കണം അതായത് ബ്രിട്ടീഷ് കിങ് ഹെൻറി 1st ബ്രിട്ടൻ ഭരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ മകൾ മെറ്റിൽഡ വിവാഹം ചെയ്യുന്നത് ഫ്രാൻസിലെ ആൻജോ എന്ന പ്രദേശത്തെ പ്രഭുവിനെയാണ് ജോഫ്രിയാണ് വിവാഹം ചെയ്യുന്നത് അവർക്കുണ്ടായ മകൻ ഹെൻറി 2nd പിന്നീട് ഹെൻറി 2nd അധികാരത്തിൽ വരുമ്പോൾ ഹെൻറി 2nd മുതലുള്ള അങ്ങോട്ടുള്ള കിങ്സ് അതായത് ഫ്രാൻസിലെ ആൻജോ എന്ന പ്രദേശത്തുനിന്ന് വന്ന് ഇംഗ്ലണ്ടിൽ ഭരിച്ച രാജാക്കന്മാരാണ് പ്ലാൻറ്റർജൻസ് എന്നറിയപ്പെടുന്നത് ആ ഒരു ബന്ധത്തിൻ്റെ ഫലമില് ഒരുപാട് ഫ്രാൻസിലെ പ്രഭുക്കന്മാർ ഇംഗ്ലണ്ട് ഭരിച്ചിട്ടുണ്ട് അപ്പോൾ അന്ന് മുതലേ ഫ്രാൻസിൻ്റെ കുറേ പ്രദേശങ്ങൾ ഇംഗ്ലണ്ടിൻ്റെ കൈവശം ഉണ്ടായിരുന്നു അപ്പോൾ അന്ന് മുതലേ ഇംഗ്ലണ്ടും ഫ്രാൻസും ആ ഒരു പ്ലാൻറ്റർജൻസ് ഇങ്ങനെ ഭരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഒന്നും പ്രശ്നമൊന്നുമില്ലായിരുന്നു പിന്നീടാണ് പെട്ടെന്ന് ഈ ഫിലിപ്പ് 6th ഫ്രാൻസിൽ ഭരണമേൽക്കുന്നത് അദ്ദേഹം ഭരണത്തിൽ വന്നപാട് ചെയ്ത കാര്യം എന്ന് പറയുന്നത് ഈ ഇംഗ്ലീഷുകാർ ഫ്രാൻസിൽ കൈവശം വെച്ചിരുന്ന കുറേ സ്ഥലങ്ങളൊക്കെ തിരിച്ചുപിടിച്ചു മാത്രമല്ല ഇംഗ്ലീഷുകാരുടെ സ്ഥലം തന്നെയായ ഗ്യാസ്കണി എന്ന പ്രദേശത്തു നിന്ന് ഇംഗ്ലണ്ടുകാരെ പുറത്താക്കി അപ്പോൾ ഇതാണ് ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് ഈ 100 ഇയേഴ്സ് വാറിൻ്റെ ആദ്യത്തെ യുദ്ധത്തിന് കാരണം യുദ്ധം തുടങ്ങാനുള്ള രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത് ഇംഗ്ലണ്ടിൻ്റെ ശത്രുവായിരുന്നു സ്കോട്ട്ലാൻഡ് ഇംഗ്ലണ്ട് സ്കോട്ട്ലാൻഡുമായി യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഫ്രാൻസ് സ്കോട്ട്ലാൻഡിനെ ഹെൽപ്പ് ചെയ്തത് ആ സമയത്ത് ഇംഗ്ലണ്ടിൻ്റെ കിങ് ആയ എഡ്വാർഡ് 3rd ദേഷ്യം പിടിപ്പിച്ചു നമ്മുടെ ശത്രുവിൻ്റെ മിത്രം നമ്മുടെയും ശത്രുവായിരിക്കും അല്ലേ അതുപോലെ ഇംഗ്ലണ്ടിൻ്റെ ശത്രുവിനെ ഹെൽപ്പ് ചെയ്യാൻ മറ്റൊരാൾ വന്നപ്പോൾ അതും ഇംഗ്ലണ്ടിൻ്റെ ശത്രുവായി അങ്ങനെ ഫ്രാൻസ് ഇംഗ്ലണ്ടിൻ്റെ ശത്രുവായി യുദ്ധമുണ്ടാകാനുള്ള മൂന്നാമത്തെ കാരണം എന്ന് പറയുന്നത് ഇംഗ്ലണ്ട് ഫ്ലാൻഡേഴ്സുമായിട്ട് ബെൽജിയത്തിലെ ഒരു പ്രദേശമാണ് ഫ്ലാൻഡേഴ്സ് എന്ന് പറയുന്നത് അവരുമായിട്ട് വൂൾ ട്രേഡ് നടത്തിയിരുന്നു ഇംഗ്ലണ്ടായിരുന്നു വൂൾ ട്രേഡിൽ ഏറ്റവും ബെസ്റ്റ് കൺട്രി എന്ന് പറയുന്നത് നല്ല ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റ് ആയിരുന്നു ഇവർ എക്സ്പോർട്ട് ചെയ്തിരുന്നത് അതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാർ ഇവരുടെ ഈ വൂളിന് വേണ്ടി കമ്പിളി നൂലിന് വേണ്ടിയിട്ട് ഡിമാൻഡ് ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് ബെൽജിയംകാരും അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർ തമ്മിലുള്ള ഈ ഒരു ബന്ധം അല്ലെങ്കിൽ ട്രേഡ് വൂൾ ട്രേഡ് ഇല്ലാതാക്കാൻ വേണ്ടി നിർത്തലാക്കാനുള്ള താക്കീത് ഫിലിപ്പ് 6th നൽകി അത് കൂടുതൽ പ്രശ്നം വഷളാക്കി ഇംഗ്ലണ്ടും ബ്രിട്ടനും തമ്മിൽ ഇംഗ്ലണ്ടും ഫ്രാൻസും തമ്മിലുള്ള റിലേഷനെ കൂടുതൽ വഷളാക്കി നാലാമത്തെ കാരണം എന്ന് പറയുന്നത് ഇംഗ്ലീഷുകാരും ഫ്രഞ്ച് നാവികന്മാരും നിരന്തരമായിട്ട് കടലിൽ വെച്ചുള്ള യുദ്ധം അല്ലെങ്കിൽ അവർ തമ്മിലുള്ള കലഹങ്ങൾ മറ്റൊരു കാരണമാണ് അഞ്ചാമത്തെ കാരണം എന്ന് പറയുന്നത് നാഷണൽ ഫീലിംഗ് അതായത് മറ്റ് 4 കാരണങ്ങൾ കൊണ്ട് ജനങ്ങൾക്കിടയിൽ അതായത് നമ്മുടെ രാജ്യത്തെ മറ്റൊരു രാജ്യം ആക്രമിക്കുന്നു എന്ന് കാണുമ്പോൾ സ്വന്തം രാജ്യത്തിൻ്റെ കൂടെ നിൽക്കേണ്ട ഉത്തരവാദിത്വം മനസ്സിലാക്കുകയും രാജ്യത്തിൻ്റെ കൂടെ നിന്ന് പോരാടുകയും ചെയ്യുമ്പോൾ അങ്ങനെ ഒരു നാഷണൽ ഫീലിംഗ് ജനങ്ങൾക്കിടയിൽ ഉണ്ടാവാൻ
ഇംഗ്ലണ്ടിലെ ജനങ്ങൾക്കിടയിൽ ഉണ്ടാവാൻ അത് കാരണമായി. ഹൺഡ്രഡ് ഇയേഴ്സ് വാർ പൊട്ടിപ്പുറപ്പെടാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഫ്രാൻസിലെ കിങ് ആയിട്ടുള്ള ചാൾസ് നാലാമന് ശേഷം പിന്തുടർച്ചാവകാശിയായിട്ട് ആരും തന്നെ ഉണ്ടായിരുന്നില്ല. ആകെയുള്ളത് സഹോദരിയായിട്ടുള്ള ഇസബെല്ലയാണ്. പെണ്ണുങ്ങൾക്ക് പിന്തുടർച്ചാവകാശം നൽകാൻ പാടില്ല എന്നൊരു നിയമം ഫ്രാൻസിൽ ഉള്ളതുകൊണ്ട് തന്നെ ആകെ ഒരു പോംവഴി എന്ന് പറയുന്നത് ഇസബെല്ലയുടെ മകൻ എഡ്വാർഡ് ഫോർത്ത്, അത് ഇംഗ്ലണ്ടിലെ കിങ് ആണ്. അപ്പോൾ അദ്ദേഹത്തിന് പിന്തുടർച്ചാവകാശം നൽകണമെന്ന് ഇസബെല്ല ആവശ്യപ്പെട്ടു. എന്നാൽ അത് അവിടെയുള്ള ജനങ്ങൾ, ഫ്രാൻസിലെ ജനങ്ങൾ അംഗീകരിച്ചില്ല. അങ്ങനെ പിന്നീടാണ് ഫിലിപ്പ് ആറാമൻ അധികാരത്തിൽ വരുന്നത്. അങ്ങനെ ഫിലിപ്പ് ആറാമൻ അധികാരത്തിൽ വന്നതിന് ശേഷമാണ് യുദ്ധം തുടങ്ങുന്നത്. അതാണ് അതിന് മുന്നേ പറഞ്ഞ നാല് കാരണങ്ങൾ ഉണ്ടാകാൻ കാരണം ഫിലിപ്പ് ആറാമൻ അധികാരത്തിൽ വന്നതിന് ശേഷം അദ്ദേഹം എടുത്തിട്ടുള്ള നടപടികളാണ് യുദ്ധത്തിലേക്ക് നയിച്ചത്. ഹൺഡ്രഡ് ഇയേഴ്സ് വാറിൽ ആദ്യ യുദ്ധം ഇംഗ്ലണ്ടുകാർ വിജയിക്കുകയും ഫ്രാൻസുകാർ പരാജയപ്പെടുകയും ചെയ്തു. രണ്ടാം യുദ്ധത്തിൽ ഫ്രാൻസുകാർ വിജയിക്കുകയും ഇംഗ്ലണ്ടുകാർ പരാജയപ്പെടുകയും ചെയ്തു. മൂന്നാം യുദ്ധത്തിൽ ഇംഗ്ലണ്ട് ജയിക്കുകയും ഫ്രാൻസ് പരാജയപ്പെടുകയും ചെയ്തു. നാലാമത്തെ യുദ്ധത്തിൽ ഫ്രാൻസ് ജയിക്കുകയും ഇംഗ്ലണ്ട് പരാജയപ്പെടുകയും, അതായത് രണ്ട് വിജയവും രണ്ട് പരാജയവും ഇംഗ്ലണ്ടിനും ഫ്രാൻസിനും ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് ദ ടു പീരീഡ് ഓഫ് ഗ്രേറ്റ് സക്സസ് ആൻഡ് ടു പീരീഡ് ഓഫ് ഫെയിലിയർ എന്ന് പറയുന്നത്. ആദ്യ വിജയം ഇംഗ്ലണ്ടുകാർക്കാണ്. എഡ്വാർഡ് തേർഡിൻ്റെ ഭരണസമയത്താണ് ആ സമയത്ത് യുദ്ധം അറിയപ്പെടുന്നത്. ബാറ്റിൽ ഓഫ് ക്രേസി ആൻഡ് പോയിറ്റേഴ്സ് എന്നാണ്. ഫ്രഞ്ച് കിങ് കീഴടങ്ങുകയും അവർ ഒരു ഉടമ്പടി സൈൻ ചെയ്യുകയും ചെയ്തു. ആ ഉടമ്പടിയുടെ പേരാണ് ട്രീറ്റി ഓഫ് ബ്രെട്ടിഗ്നി എന്ന് പറയുന്നത്. വൺ ഓർ ടു സെൻറ്റൻസിലൊക്കെ ഈ ട്രീറ്റീസ് ചോദിക്കാറുണ്ട് എക്സാമിന്. രണ്ടാം വിജയം ലഭിക്കുന്നത് ഫ്രാൻസിനാണ്. ആ സമയത്ത് ഇംഗ്ലണ്ടിൻ്റെ കിങ് എന്ന് റിച്ചാർഡ് തേർഡ് പരാജയപ്പെട്ടു. അങ്ങനെ ആ സമയത്ത് ഫ്രഞ്ചുകാർ നഷ്ടപ്പെട്ട അവരുടെ ടെറിട്ടറീസ് അതിർത്തികളൊക്കെ തിരിച്ചുപിടിച്ചു, പ്രദേശങ്ങളൊക്കെ തിരിച്ചുപിടിച്ചു. രണ്ടാമത് നടന്ന യുദ്ധത്തിൽ ഫ്രാൻസുകാർ വിജയിച്ചു. ആ സമയത്ത് ഇംഗ്ലണ്ടിൻ്റെ രാജാവ് റിച്ചാർഡ് തേർഡ് പരാജയപ്പെട്ടു. അങ്ങനെ നഷ്ടപ്പെട്ടു പോയ ഫ്രാൻസിൻ്റെ ടെറിട്ടറീസ് അതിർത്തികളൊക്കെ പ്രദേശങ്ങളൊക്കെ തിരിച്ചുപിടിച്ചു. മൂന്നാമത് നടന്ന യുദ്ധത്തിൽ ഇംഗ്ലണ്ടുകാർ വിജയിക്കുകയും ഫ്രഞ്ചിനെ പരാജയപ്പെടുത്തുകയും ചെയ്തു. ഹെൻറി ഫോർത്തിൻ്റെ ഭരണസമയത്തായിരുന്നു. അങ്ങനെ ഒരു ഉടമ്പടി സൈൻ ചെയ്തു. അതാണ് ട്രീറ്റി ഓഫ് ട്രോയ്സ് എന്ന് പറയുന്നത്. 1420 ഉടമ്പടി പ്രകാരം ഹെൻറി ഫോർത്ത് വിവാഹം ചെയ്യുന്നത് ഫ്രഞ്ച് കിങ്ങിൻ്റെ മകളെയാണ്. അങ്ങനെ ഫ്രാൻസിലെ രാജപ്രതിനിധിയായിട്ട് ഹെൻറി ഫോർത്ത് മാറി. അങ്ങനെയൊക്കെയാണ് ചരിത്രത്തിൽ തന്നെ അത്ഭുതകരമായ ഒരു സംഭവം ഉണ്ടാകുന്നത്. ജോൻ ഓഫ് ആർക്ക് എന്ന 17 കർഷക പെൺകുട്ടി ഫ്രഞ്ച് ആർമിയുടെ ലീഡർഷിപ്പ് ഏറ്റെടുക്കുന്നതാണ്. എന്നാൽ നിർഭാഗ്യവശാൽ ജോൻ ഓഫ് ആർക്കിനെ വിച്ച്ക്രാഫ്റ്റ് ആരോപണം നടത്തി, അതായത് കൂടോത്രം ചെയ്തു എന്ന് ആരോപിച്ച് ബർഗണ്ടിയൻസ് പറഞ്ഞാൽ ഫ്രാൻസിലെ ഒരു പ്രദേശമാണ്, അവിടെയുള്ള ബർഗണ്ടിയൻസ് ജോൻ ഓഫ് ആർക്കിനെ ജയിലിലടക്കുകയും പിന്നീട് ഇംഗ്ലണ്ടുകാർക്ക് ഹാൻഡ് ഓവർ ചെയ്യുകയും ചെയ്തു. അങ്ങനെ ഇംഗ്ലീഷുകാർ ജോൻ ഓഫ് ആർക്കിനെ ജീവനോടെ കത്തിക്കുകയാണ് ചെയ്തത്. എന്നാൽ ഇവരുടെ ജോൻ ഓഫ് ആർക്കിൻ്റെ മരണത്തിന് ശേഷവും ഫ്രാൻസിൻ്റെ ജനങ്ങൾക്കിടയിൽ ഒരു ദേശീയത ഉറപ്പിക്കാൻ വേണ്ടി ജോൻ ഓഫ് ആർക്കിന് സാധിച്ചു. പിന്നീട് ഫ്രഞ്ച് ആർമി വളരെ ധീരമായിട്ട് തന്നെ ഇംഗ്ലീഷ് ആർമിയെ പരാജയപ്പെടുത്തിക്കൊണ്ട് ഫ്രഞ്ച് ആർമി വിജയിക്കുകയും അതോടുകൂടി ഇംഗ്ലീഷുകാർക്ക് ഫ്രാൻസിലുണ്ടായിരുന്ന അതിർത്തികൾ പ്രദേശങ്ങളൊക്കെ നഷ്ടപ്പെടുകയും കലായിസ് ഒഴികെയുള്ള മുഴുവൻ പ്രദേശങ്ങളും ഫ്രാൻസിലുണ്ടായിരുന്ന മുഴുവൻ പ്രദേശങ്ങളും ഇംഗ്ലീഷുകാർക്ക് നഷ്ടപ്പെട്ടു. അടുത്തത് ഹൺഡ്രഡ് ഇയേഴ്സ് വാറിൻ്റെ അനന്തര ഫലങ്ങളാണ് പറയുന്നത്. ഒന്നാമത്തേത് നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഇംഗ്ലണ്ടുകാർക്ക് ഫ്രാൻസിലുണ്ടായിരുന്ന ചില പ്രദേശങ്ങൾ നഷ്ടപ്പെട്ടു. രണ്ടാമത്തേത് പ്രധാനമായും മുഴുവൻ യുദ്ധങ്ങളും ഫ്രഞ്ച് മണ്ണിലാണ് നടന്നത്, ഫ്രാൻസിൻ്റെ ലാൻഡിലാണ് നടന്നത്. അതുകൊണ്ട് എല്ലാ നഷ്ടങ്ങളും ഫ്രാൻസുകാർക്കാണ്, പ്രത്യേകിച്ച് അവിടെയുള്ള കർഷകരുടെ ജീവിതത്തെയാണ് അത് ബാധിച്ചത്. ഹൺഡ്രഡ് ഇയേഴ്സ് വാറിൻ്റെ മറ്റൊരു റിസൾട്ടാണ് പ്ലണ്ടറിങ്. ഒരു യുദ്ധസമയത്ത് ഒരുപാട് സാധനങ്ങൾ അവിടെ നിന്ന് കൊള്ളയടിക്കപ്പെട്ടു. മറ്റൊന്ന് ഗ്രോത്ത് ഓഫ് നാഷണലിസം, ദേശീയതയുടെ ഒരു വളർച്ച. അത് സ്വന്തം ജനങ്ങൾക്ക് മറ്റൊരു രാജ്യം ആക്രമിക്കുമ്പോൾ തൻ്റെ രാജ്യത്തോട് അവ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തത്തെക്കുറിച്ചൊരു ബോധവും ദേശീയത, അതുവരെ ഒരു ഫ്യൂഡൽ ചിന്താഗതിയുള്ള ആൾക്കാർ നാഷണലിസത്തിലേക്ക് വഴിമാറി. മറ്റൊന്ന് ഇംഗ്ലീഷ് സാഹിത്യത്തിലെ വളർച്ചയാണ്. അതുവരെ ഇംഗ്ലണ്ടുകാർ യൂസ് ചെയ്തത് ഫ്രഞ്ച് ഭാഷയും ലാറ്റിൻ ഭാഷയൊക്കെയായിരുന്നു ഒഫീഷ്യലായിട്ട് ഉപയോഗിച്ചിരുന്നത്. ഇംഗ്ലീഷ് ഭാഷ എന്ന് പറയുന്ന അടിമകളുടെ ഭാഷയൊക്കെയായിരുന്നു, അത്ര പ്രാധാന്യം ഉണ്ടായിരുന്നില്ല. ഈ ഒരു ഹൺഡ്രഡ് ഇയേഴ്സ് വാറിൻ്റെ ശേഷമാണ് ഇംഗ്ലീഷ് സാഹിത്യത്തിലും ഇംഗ്ലീഷ് ഭാഷയ്ക്കൊക്കെ പ്രാധാന്യം വരുന്നത്. മറ്റൊന്നെന്ന് പറയുന്നത് യൂറോപ്പിൽ തന്നെ മധ്യകാലഘട്ടത്തിൽ നിന്ന് ആധുനിക കാലഘട്ടത്തിലേക്ക്
മാറുന്നത് അതിൻ്റെ ഒരു തുടക്കം ഇവിടുന്നാണ്. അതായത് മാറ്റത്തിൻ്റെ തുടക്കം അത് ഹൺഡ്രഡ് ഇയേഴ്സ് വാറിൻ്റെ ഒരു റിസൾട്ടാണെന്ന് പറയാൻ പറ്റും. ഇതുവരെ ഹൺഡ്രഡ് ഇയേഴ്സ് വാറിനെ കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അഭിപ്രായം രേഖപ്പെടുത്താൻ മറക്കരുത്. നിങ്ങൾ ചെയ്യുന്ന അഭിപ്രായമാണ് നമുക്ക് വീണ്ടും വീഡിയോ ചെയ്യാനുള്ള മോട്ടിവേഷൻ പറയുന്നത്. അപ്പോൾ എന്തായാലും രേഖപ്പെടുത്താൻ മറക്കരുത്. ദാറ്റ്സ് ഓൾ ഫോർ നൗ. ഐ എം സമീറ അജ്മൽ സൈനിങ് ഓഫ്.